ഹൈ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിഎസ്എക്സ് ആൻഡ് സ്പോർട്സ് ആൻഡ് ഇറ്റ്സ് മീ അർതുൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വിൽക്കൂടെ എത്തിയിരിക്കുന്നത് നമ്മുടെ ഐ എസ് എൽ ട്രാൻസ്ഫർഡ് ഔട്ട് സീരീസ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വിൽക്കൂടെ എത്തിയിരിക്കുന്നത്. സോ ഈ ഒരു സീരീസ് നമ്മളെ എല്ലാ മാസങ്ങളും ചെയ്യാറുള്ളതാണ്, അതായത് നമ്മുടെ ട്രാൻസ്ഫർ കാലഘട്ടം തുടങ്ങുമ്പോൾ എല്ലാ മാസവും ചെയ്യാറുള്ളതാണ്. സോ ഇത് നമ്മുടെ ലാസ്റ്റത്തെ സീരീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത മാസം മുതൽ ഇത് ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് സീരീസ് ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ഡൗട്ട്സ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ കൂടെ ക്ലിയർ ചെയ്യാൻ പോകുന്നുണ്ട്. സോ അദ്ദേഹം പറഞ്ഞു വേഗപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീഡിയോട്ട് കടക്കാം. വീഡിയോട്ട് കടക്കാനായിട്ട് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. നമ്മൾ ഇന്നലെ ഇട്ട കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റിൽ ഏകദേശം 30 കമന്റ് ആണ് വന്നത്. ആൻഡ് ആ 30 കമന്റിൽ കുറെ അധികം കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തന്നെ പറയാം. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ, കുറച്ച് ട്രാൻസ്ഫർ ഡൗട്ട്സ് ക്വസ്റ്റ്യൻസും വേറെ ഉണ്ടെന്ന് തന്നെ പറയാം. സോ കോമൺ ക്വസ്റ്റ്യൻസിന് ഞാൻ ആദ്യം ഉത്തരം പറയാം. അപ്പൊ ചിലവരൊക്കെ ക്വസ്റ്റ്യൻ ഈ കോമൺ കാറ്റഗറിയിലായിരിക്കും ഉൾപ്പെടുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ക്ഷമിക്കേണ്ട, ഇനിയാണ് ഓരോരുത്തരും എടുത്തു ചോദിക്കുന്നുണ്ടാവില്ല ചിലവരുടെ, കാരണം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ കോമൺ സെക്ഷനിലോട്ട് പെടുകയായിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് കോമൺ സെക്ഷൻ ക്വസ്റ്റ്യൻസ് പറയാം, അതിനുശേഷം നമുക്ക് വേറെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യം കോമൺ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. കോമൺ ക്വസ്റ്റ്യൻസിൽ ആരെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചാൽ ഫ്രാൻ ഗോൺസാലസ്, ജോസഫ ബേറ്റിയ, സമീർ നസ്രി, മാർസലീനിയോ, അതേമാതിരി തന്നെ വിക്ടർ മോങ്കിൽ, ഇവരെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മുടെ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്. അതേമാതിരി തന്നെ ഓസ്വാൾഡ് ഹെൻറിക്കസിനെ കുറിച്ചിട്ടും കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ഒരു കോമൺ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം ആദ്യം പറയാം, അതിനുശേഷം നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വൈസിലോട്ട് പോവാം. ഫ്രാൻ ഗോൺസാലസിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന് എട്ടിക്കായിട്ട് ഒരു കോൺട്രാക്ട് ബാക്കിയുണ്ട് ഒരു വർഷത്തെ. ആൻഡ് അത് മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സിന്റെ നിന്ന് ഓഫർ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒക്കെ ആയിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഫെർദർ അപ്ഡേറ്റ്സ് ഒന്നും അദ്ദേഹം പറഞ്ഞില്ല, കോൺട്രാക്ട് തന്നോന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്നാണ് പറഞ്ഞത്. സോ ഫ്രാൻ ഗോൺസാൽസിന്റെ കാര്യം നമുക്ക് ഒന്നുകൂടി അറിയാനുണ്ട് വ്യക്തമായിട്ട്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് കിട്ടുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് അധികമൊന്നും വെക്കേണ്ടി വരില്ല, ഉടൻ തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ഇനി ജോസഫ് ബേറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജോസഫ് ബേറ്റിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് ഒരു കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ ഒരു കോൺട്രാക്ട് മെയ്ഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട്. ബ്രിഡ്ജൊക്കെ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. $100,000 ജോസഫ് ബേറ്റിക്ക് ഓഫർ കൊടുത്തതെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തിട്ടൊന്നും ഇല്ല. നമുക്ക് ഫെർദർ അപ്ഡേറ്റ്സും അതിനെ പറ്റിയിട്ടുള്ള ഇല്ല. ഓഫർ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം അറിയാം, ഒഫീഷ്യൽ ഓഫർ. പക്ഷേ ഫെർദർ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. പക്ഷേ അത് നമ്മുടെ ടീമിൽ എത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം നമ്മുടെ അസിസ്റ്റന്റ് കോച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് മാക്സിമം ടീമിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ജോസഫ് ബേറ്റിയനെ. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ ടീമിൽ എത്താനുള്ള ചാൻസ് വളരെയധികം ഹൈ ആണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞമാതിരി തന്നെ ഇനി അധികം കാലമൊന്നും വൈകേണ്ടി വരില്ല. വിത്തിൻ സെപ്റ്റംബറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ജോസഫ് ബേറ്റി വരും അതോ വേറെ വല്ല പ്ലെയേഴ്സ് ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവാന്ന്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഓസ്വാൾഡോ ഹെൻറിക്കസിനെ പറ്റിയിട്ടാണ്. കുറെ പേര് ഇതും ചോദിക്കുന്നുണ്ട്. സോ ഓസ്വാൾഡോ ഹെൻറിക്കസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ gold.com ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് ഞാനൊന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഓസ്വാൾഡോ ഹെൻറിക്കസിന്റെ കാര്യം ഫെർദർ അപ്ഡേറ്റ്സിലേക്ക് ഒന്നും പോയിട്ടില്ല. മെഡിക്കൽ ടെസ്റ്റ് ഇപ്പോഴും പെൻഡിങ് ആണ്. ആ ഒരു മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ പറ്റിയിട്ട് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴും മെഡിക്കൽ ടെസ്റ്റ് പെൻഡിങ്ങിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോ ഇനി നാലാമത്തെ താരം മാർസലീനിയോനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. സോ മാർസലീനിയോനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ മാർസലീനിയോ സെക്കൻഡ് ലിസ്റ്റ് ഓപ്ഷനിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ടീമിലെത്താനുള്ള ചാൻസ് വളരെയധികം ഓപ്ഷനാണ്. ആരും കിട്ടിയില്ലെങ്കിലൊക്കെ മാർസലീനിയോനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൺസിഡർ ചെയ്യുള്ളൂ, SG കൺസിഡർ ചെയ്യുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. സമീർ നസ്രിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സമീർ നസ്രി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഈ ഒരു റൂമർ ആക്ച്വലി ചാടി പുറപ്പെട്ട് നമ്മുടെ അലക്സാണ്ടർ ഗെരീനി പറഞ്ഞപ്പോഴാണ്, ഏജന്റ് ആയ അലക്സാണ്ടർ ഗെരീനി. അതിനുശേഷം അദ്ദേഹം തന്നെ പറഞ്ഞു വരില്ല. അതിനുപരി മാസേന പോലെയുള്ള വെബ്സൈറ്റുകൾ പറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സായിട്ട് ടോക്സിൽ നടത്തുന്നുണ്ടെന്ന്. പക്ഷെ പിന്നെ ആ റൂമേഴ്സൊക്കെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. ഇപ്പൊ അതേ വീണ്ടും വന്നിട്ടുണ്ട് ബെൽജിയം ആദ്യം റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ സമീർ നസ്രി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ടീമിലേക്ക് വരാനുള്ള ചാൻസ് വളരെ വളരെ അധികം കുറവാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ സാലറി ഇഷ്യൂസ്, മറ്റുള്ള കാര്യങ്ങളും, ബിഹേവിയർ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ ടീമിലേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. പിന്നെ വേറെ ഇന്ത്യൻ വെബ്സൈറ്റ്, നമ്മുടെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള gold.com ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ വരാനുള്ള പോസിബിലിറ്റി വളരെയധികം കുറവായിരിക്കും. വിക്ടർ മോങ്കിലിനെ പറ്റിയിട്ടാണ് പിന്നെ കുറെ മച്ചന്മാർ ചോദിച്ചിരിക്കുന്നത്. സോ വിക്ടർ മോങ്കിലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയിരുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഫെർദർ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ടോക്സുകൾ നടത്തിയിട്ട് വരാനുള്ള ചാൻസ് ചെറുതായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കുറെ അധികം കൊളംബിയൻ ഡിഫൻഡേഴ്സിനെ നോക്കുന്നുണ്ട്. ഒരു കൊളംബിയൻ കോംബോ കിട്ടാനെന്ന് തോന്നുന്നു. കുറെ അധികം കൊളംബിയൻ ഡിഫൻഡേഴ്സിനെ നോക്കുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ നമുക്ക് ഡിഫൻഡേഴ്സിന്റെ കാര്യം ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും
നിങ്ങൾ ഞാൻ ഇപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ മാതിരി അധികമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. മാക്സിമം ഈ സെപ്റ്റംബർ പകുതിയോട് കൂടിയിട്ട് ഫോറിൻ അനൗൺസ്മെൻ്റ് ഒക്കെ എന്തായാലും കംപ്ലീറ്റ് ആവും. സോ നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ എന്ന് തന്നെ പറയാം. ഇത്രത്തോളം ന്യൂസുകളാണ് കോമൺ ആയിട്ട് വന്നതെന്ന് തന്നെ പറയാം. ഇനി നമുക്ക് മറ്റുള്ള അപ്ഡേറ്റ്സിലോട്ട് പോകാം ഓരോരുത്തരുടെ ക്വസ്റ്റ്യനിലേക്ക്. സോ ഇറ്റ്സ് മീ പി ചോദിച്ചിരിക്കുകയാണ് ധീരജ് സിംഗ് ടു ജംഷദ്പൂർ എഫ് സി ഡൺ ഡീൽ. കാരണം സോ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് ഫെർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. റൂമേഴ്സുകൾ വരുന്നുണ്ട്, അത്രത്തോളം മാത്രം. ഫെർദർ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഇത് മാമ്പറത്താണ് അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ബ്രോ, പോളോ മഷോടെ മുംബൈ വിട്ടു എന്ന് കേട്ടു, സത്യമാണോ? അതെ ഗൈസ്, പോളോ മഷോടെ മുംബൈ സിറ്റി എഫ് സി വിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കോൺട്രാക്ട് 2021 വരെ ഉണ്ടായിരുന്നു, പക്ഷെ ഒരു കോൺട്രാക്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് മുംബൈ ആ ഒരു അദ്ദേഹത്തിന് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ പോർച്ചുഗീസ് ക്ലബുകളായിട്ട് ടോക്സിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോ ശ്രീകല ഹരിഹരനാണ് അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ആ ഒരു വ്യക്തി യായ ടുറയുടെ ഒരു കേസ് ചോദിച്ചിട്ടുണ്ട്, അതിനുപരി സമരനാഥ് ശ്രീയുടെയൊക്കെ കേസ് ചോദിച്ചിട്ടുണ്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞാണ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് സിഡോ റീറ്റൈൻ ചെയ്യാൻ പോകുന്നതാണ്. പിന്നെ ഫോറിൻ സൈനിങ് നടക്കാൻ ഇനിയും വൈകുമോ? ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ പ്ലേയേഴ്സ് വരാൻ സാധ്യതയുള്ള പ്ലേയേഴ്സ് ഏതാ? പ്ലേയേഴ്സ് ക്ലിയർ മൈ ഡൗട്ട്സ് പ്ലീസ്. മുംബൈയിൽ ജംഷദ്പൂർ ഇപ്പൊ എത്ര ഫോറിൻ പ്ലേയേഴ്സ് ആയി? കൃഷ്ണയെ പോലത്തെ സ്ട്രൈക്കർ ആയിരിക്കുമോ ബ്ലാസ്റ്റേഴ്സിൽ എത്തുക? ബ്രോ സ്റ്റേ സേഫ്. ഓക്കെ, അപ്പോൾ ഞാൻ സേഫ് തന്നെയാണ് ബ്രോ. ഓക്കെ, അപ്പോൾ യായ ടുറയുടെ ഒരു കേസ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ അദ്ദേഹം കുറച്ച് ഐ എസ് ഒ ക്ലബുകൾക്ക് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വെയിറ്റ് സാലറി കോവിഡ് 19 സിറ്റുവേഷൻ കാരണമൊക്കെ കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കൊല്ലം 375 കൊടുത്താൽ മതി അദ്ദേഹത്തിൻ്റെ സാലറി ആയിട്ട്, 375 കോടി. സോ അതിനെ എത്തിക്കുന്ന ഐ എസ് എൽ ക്ലബ്സ് കണ്ടെന്ന് അറിയണം, കാരണം 37 വയസ്സായിട്ടുണ്ട്, അതാണ് ചെറിയൊരു പ്രശ്നം. ബാക്കിയെല്ലാം ഓക്കെയാണ്, പക്ഷേ എത്തുമെന്ന് നമുക്ക് കണ്ടെന്ന് അറിയാം. ആൻഡ് പിന്നെ സിഡോനെ റീറ്റൈൻ ചെയ്തോന്ന് ചോദിച്ചാൽ ആസ് ഓഫ് നോ സിഡോ റീറ്റൈൻഡ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ. പക്ഷെ എപ്പോൾ വേണമെങ്കിലും മാറാവുന്ന ഒരു ഡിസിഷൻ ഉണ്ട്. പക്ഷെ ആസ് ഓഫ് നോ സിഡോ കൺഫേംഡ് ആയിട്ട് നമ്മുടെ ടീമിൽ സ്റ്റേഡ് ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പിന്നെ ബ്ലാസ്റ്റേഴ്സിൽ വരാൻ സാധ്യതയുള്ള പ്ലേയേഴ്സ് കുറേ അധികം ഉണ്ട് ബ്രോ, നമുക്ക് ഒന്നും കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതിനെ പറ്റിയിട്ട് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നാൽ മാത്രമേ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ജംഷദ്പൂരിലെ മുംബൈയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ സെയിം ടീം തന്നെയാണ്. ഗോവയുടെ പഴയ ടീമാണ് മുംബൈ എന്ന് തന്നെ പറയാം. അതേമാതിരി തന്നെ നമ്മുടെ ജംഷദ്പൂരിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വാൽക്കേസ് കൺഫേംഡ് ആയിട്ടുണ്ട് അവരുടെ നിരയിൽ ഫോറിൻ ആയിട്ട്. ആണ് അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ബ്രോ, ഐ എസ് എൽ മത്സരങ്ങളെല്ലാം ഗോവയിൽ വെച്ചിട്ടാണല്ലോ നടക്കുന്നത്, അപ്പോൾ ഹോം അവേ മത്സരം എങ്ങനെയാണ് നടക്കുന്നത്? സോ ബ്രോ, ഹോം അവേ മത്സരം ഈ ഒരു സീസൺ ഉണ്ടാവില്ല. എല്ലാ മത്സരവും ഗോവയിലാണ് നടക്കുക, കാരണം കോവിഡ് 19 സിറ്റുവേഷൻ കാരണം ഈ ട്രാവലിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ മത്സരങ്ങളും ഒരു സിറ്റിയിലാക്കി ചെയ്യണേ. സോ ഹോം അവേ രീതി ഈ ഒരു മത്സരത്തിന് ഉണ്ടാവില്ല. ജേക്കബ് ആണ് അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത വർഷം ഗോൾ കീപ്പിംഗ് കോച്ച് ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഒരു ക്ലബിന് ഗോൾ കീപ്പിംഗ് കോച്ച് ഉണ്ടാകും, നമുക്കും ഒരു ഗോൾ കീപ്പിംഗ് കോച്ച് ഉണ്ടാകും, അതിലൊരു സംശയം തന്നെ വേണ്ട ബ്രോ. പിന്നെ ശ്രീജ സുരേഷ് ആണ് അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഹ്യൂജ് ലിസ്റ്റ് തന്നെയാണെന്ന് പറയാം. അതിൽ സിഗിറ്റ സോൽബ്രിക്സിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹം വരില്ല, വേറെ ക്ലബിന് വേണ്ടി സൈൻ ചെയ്തു. ആൻഡ് അർമാൻഡോ സാദിക്കോവിന്റെ കാര്യം വരില്ല എന്ന് തന്നെയാണ്, ആസ് ഓഫ് നോ ഫേക്ക് ന്യൂസ് ആണ്. ഐഗോ ട്രാൻസ്ഫർ ഓഫ് ഇപ്പൊ റൂമർ മാത്രമായിരുന്നു, വരില്ല. എൽസൺ ഹോയ് റൂമർ ആണ്, ഫിൽഷൻ ബ്രൗൺ ഫോബസ് റൂമർ ആണ്, ആൽബർട്ട് സരാൻ റൂമർ ആണ്, സലാം റഞ്ജൻ കോണ്ടാക്ട് നടത്തിയിട്ടുണ്ടായിരുന്നു, ഫെർദർ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ബോറിസ് സിംഗ് കോണ്ടാക്ട് നടത്തിയിട്ടുണ്ടായിരുന്നു, ഫെർദർ അപ്ഡേറ്റ്സ് ഇല്ല. യായ ടൂറെ ഐ എസ് എൽ എൻട്രി ജെന്യൂൻ ന്യൂസ് ആണ്, പക്ഷേ എടുക്കുമെന്ന് കണ്ടെന്ന് അറിയണം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ പുതിയ കോച്ച് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ജോൺ ട്രിഗറിനെയും അതേമാതിരി തന്നെ എൽക്കോ ഷട്ടോറിനെയും കൺസിഡർ ചെയ്യേണ്ട. അവര് ഓഗ്ബച്ചെ ടു മുംബൈ സിറ്റി എഫ് സിയുടെ ലാസ്റ്റ് സ്റ്റേജിലാണ്, മോസ്റ്റ് പ്രോബബ്ലി ഓഗ്ബച്ചെ മുംബൈയിൽ തന്നെയാവും. രോഹിത് കുമാർ കൺഫേംഡ് തന്നെയാണ്, ഒഫീഷ്യൽ കൺഫർമേഷൻ വരാനുണ്ട്. ഒഡീഷ എഫ് സിയുടെ ട്രാൻസ്ഫേഴ്സ് ഒന്നുമില്ല. സ്പാനിഷ് സെന്റർ ബാക്ക് ഓഫ് കെ ബി എഫ് സി വിക്ടർ മോങ്കിൽ ഓർ ഫ്രാൻ ഗോൺസാലസ് അറിയില്ല. നമുക്ക് രണ്ടുപേരായിട്ട് ടോക്സുകൾ നടത്തിയിട്ടുണ്ട്, നമുക്ക് കണ്ടെന്ന് അറിയാം. പോളോ മെഷോഡോ ലിവിംഗ് മുംബൈ സിറ്റി എഫ് സി ശരിയായിട്ടുള്ള ഒരു ന്യൂസാണ്. ഡക്ഷ് ലേഖ പ്ലെയർ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. ഫെറാൻ കോറോമിനാസ് നെക്സ്റ്റ് ടീം കിട്ടിയിട്ടില്ല നമുക്ക് ഇതുവരെ അപ്ഡേറ്റ്. സിഇഒ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സിഇഒനെ പറ്റിയിട്ട് ഇപ്പോൾ അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഇത് കുറെ അധികം ഉണ്ട്, നമ്മൾ ഏകദേശം എല്ലാം വായിച്ചിട്ടുണ്ട്. ജിങ്കന്റെ കൺഫർമേഷനും ഇതുവരെ കിട്ടിയിട്ടില്ല. ജെ ജെയുടെ കാര്യം നമ്മുടെ കൃഷ്ണ പ്രകാശ് ചോദിച്ചിട്ടുണ്ട്. സോ ജെ ജെയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ജെ ജെയുടെ ഒരു സിവി എല്ലാം പ്ലേയേഴ്സ് എല്ലാം ക്ലബിന്റെയിലും ഉണ്ട്, പക്ഷെ ജെ ജെ അതിനെ പറ്റിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല ഏത് ക്ലബിലേക്ക് പോകുന്നതെന്ന്. അദ്ദേഹത്തിന്റെ ആണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡിസിഷൻ. പ്രകാശാണ് അടുത്തൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ബ്രോ, എനി ന്യൂസ് ഓഫ് പിറ്റി ആൻഡ് സിസ്കോ? നോ ന്യൂസ് അബൌട്ട് ദം എന്ന് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, അവരെ പറ്റിയുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും. ഗൈസ്, ഇത്രത്തോളമാണ് നമുക്ക് വന്ന ഇന്നത്തെ കമ്മ്യൂണിറ്റി ടാബിലത്തെ കമന്റ്സ് എന്ന് തന്നെ പറയാം. ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും എന്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിലാണ്. അവർക്ക് സോ സൈനിങ് ഓഫ്.